கச பைங்கிழியும் கண்ணு நீர் பைங்கிழியும் காவேரி புழ தன்னில் குளிக்கான் போய் குளிக்கான் போய் கச கச பைங்கிழியும் கண்ணு நீர் பைங்கிழியும் காவேரி புழ தன்னில் குளிக்கான் போய் குளிக்கான் போய் എന്നിട്ട് കടവത്ത കാലുതെത്തി കഥ കഥ പൈങ്കിളിയ വായനാ ദിനം അല്ലേ. ഇതിനിടയിൽ ഒരു ജൂൺ 5-ാം തീയതി ഒരു പരിസ്ഥിതി ദിനം ആചരിച്ചിരുന്നു നമ്മൾ അല്ലെ. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ മിസ്സുമാർക്ക് അല്ലേ? ആ നട്ട തൈയൊക്കെ എന്തായി നോക്കിയോ? ആ ഇല്ലാന്ന് അറിയിക്കി പറയുന്നുണ്ട്. നല്ല പറഞ്ഞാലെല്ലാം അനുസരിക്കുന്ന മിടുക്കനായ ഒരു കുട്ടി. ഈ കുട്ടൻ ഒരു ദിവസം ഉച്ചക്ക് വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചക്ക് വീട്ടിലുള്ള എല്ലാവരും കിടന്നുറങ്ങാം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? എല്ലാരും കിടന്നുറങ്ങുമ്പോ കുട്ടന് മാത്രം ഉറക്കം വരുന്നില്ല. മനസ്സിലായോ? ഉറക്കം വരാണ്ട് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഫ്രണ്ട്സ് ഒന്നുമില്ല, അവരൊക്കെ എവിടേക്കോ പോയിരിക്കുക. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോ കുട്ടൻ വിചാരിച്ചു, കുട്ടന്റെ വീടിന്റെ പുറകില് ഒരു റബ്ബറിന്റെ കാടുണ്ട്. ആ റബ്ബറിന്റെ കാട്ടിൽ കൊറേ പുതിയ കുഴി തിന്നില്ല. എന്താ ചെയ്തേ? കുഴിച്ചിട്ടു. ഒരു കുഴി കുത്തി ആ അപ്പം അപ്പം കുഴിച്ചിട്ടു. എന്തിനാ? അത് വളർന്ന് വലുതായി അപ്പമരമാകും എന്ന് വിചാരിച്ചിട്ട്. മണ്ടത്തരല്ലേ? മണ്ടത്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നല്ല. പാലും തേനും ഒഴിച്ചു അപ്പത്തിന്. മണ്ണുകൊണ്ടല്ല നടത്തത്, ശർക്കര കൊണ്ട്. എന്നിട്ടായ രാക്ഷസി പറഞ്ഞു, അയ്യോടാ അത് ഉരുണ്ടുപോയി എന്ന് പറഞ്ഞു. ഒരപ്പം കൂടി താടാന്ന്. അപ്പൊ അപ്പൊ വീണ്ടും ഇറങ്ങണം കൊണ്ട് ചെറിഞ്ഞു കൊടുത്തു. അപ്പൊ രാക്ഷസി പറഞ്ഞു, അയ്യോ അത് ആ ചാണകക്കുഴിയിലാടാ വീണത്. കുഞ്ഞു മുഖാവും അല്ലേ, കുഞ്ഞു മുഖാവും. എന്നിട്ട് എന്താ ഉണ്ടാവുക? ആ നിങ്ങളുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു ഭാവം വരും. ഈ പഞ്ചായത്തിൽ ഉണ്ടാവില്ല ഇത്രയും നല്ലൊരു കുട്ടി അല്ലേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ലേ നിങ്ങക്ക് വരാറുണ്ടല്ലേ. പിറ്റേ ദിവസം എന്താ പോയി നോക്കണം മക്കളെ.